കണ്ണൂർ പാലത്തായിയിൽ നാലാം ക്ലാസ്സുകാരി ബി ജെ പി നേതാവായ അധ്യാപകൻ കുനിയിൽ പത്മരാജൻ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ക്രൈംബ്രാഞ്ച് ഭാഗിക കുറ്റപത്രം സമർപ്പിച്ചു. പ്രതി കുട്ടിയെ സ്കൂളിൽ വെച്ച് മർദ്ദിച്ചതായി തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചോ എന്നറിയാൻ കൂടുതൽ പരിശോധന വേണമെന്നും എല്ലാ അന്വേഷണവും പൂർത്തിയാക്കി അനുബന്ധ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. നാലാം ക്ലാസ്സുകാരിയെ അധ്യാപകൻ കുനിയിൽ പത്മരാജൻ സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതി കുടുംബം നൽകിയത് കഴിഞ്ഞ മാർച്ച് 17 മജിസ്ട്രേറ്റിന് മുൻപാകെ കുട്ടി രഹസ്യമൊഴിയും നൽകി. ഒരു മാസത്തിനു ശേഷമാണ് പാനൂർ പോലീസ് പ്രതിയെ പിടികൂടുന്നത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് കഴിഞ്ഞ April 23 ക്രൈംബ്രാഞ്ചിന് വിട്ടു. IG ശ്രീജിത്തിനായിരുന്നു മേൽനോട്ട ചുമതല. ക്രൈംബ്രാഞ്ച് സംഘം പാനൂരിലെത്തി വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് 90 പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഭാഗിക കുറ്റപത്രം നൽകിയത്. കുട്ടിയെ അധ്യാപകൻ സ്കൂളിൽ വെച്ച് പലതവണ കൈകൊണ്ടും വടികൊണ്ടും മർദ്ദിച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75-82 പ്രകാരമുള്ള കുറ്റമാണ് പ്രതി പത്മരാജനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. സമാനമായി 4 കുട്ടികളെ അധ്യാപകൻ മർദ്ദിച്ചതായും കുറ്റപത്രത്തിലുണ്ട്. കുട്ടിയെ പ്രതി ലൈംഗികമായി ഉപദ്രവിച്ചോ എന്നറിയാൻ കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തണം. കുട്ടിയുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷം വീണ്ടും മൊഴിയെടുക്കും. കോവിഡ് സാഹചര്യത്തിൽ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കാനും തുടരന്വേഷണത്തിനും കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. ഈ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അനുബന്ധ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും തലശ്ശേരി പ്രത്യേക പോക്സോ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ച് പറയുന്നു. പോക്സോ കേസ് എന്തായാലും ഈ കേസിൽ നിൽക്കും. അപ്പം കുട്ടീൻ്റെ മൊഴിയിൽ തന്നെ കുട്ടി കൃത്യമായിട്ട് മാഷ് ചെയ്ത കാര്യം തന്നെ പറയുന്നുണ്ട്. അതിനായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ എവിഡൻസ് തെളിവുണ്ട്. തെളിവെന്നല്ല, ഡോക്യുമെൻസും ഉണ്ട്. പിന്നെ 90 അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വേഗം അവർ ഇപ്പം കിട്ടിയ തെളിവിനനുസരിച്ചിട്ടുള്ള കുറ്റപത്രമാണ് അവരിപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴെന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അതിലെ പോക്സോ ഇതിലേക്കുള്ള കുറ്റപത്രം കംപ്ലീറ്റ് ആക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. നമുക്ക് സയൻറ്റിഫിക് എവിഡൻസും കൂടി വേണം. മെറ്റീരിയൽസ് എല്ലാം ഫോറൻസിക്കിന് അയച്ചിട്ടുണ്ട്. അതൊക്കെ അത് വരുന്നേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ ഈ കോവിഡ് കാലമായതുകൊണ്ട് അത് ഒത്തിരി വൈകി വരാൻ, അവിടെയൊന്നും റിസീവ് ചെയ്യണമെന്നോ ആളില്ലാതൊരു സ്ഥിതിയാണ്. ഇപ്പോഴത് ഏകദേശം അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അത് പെട്ടെന്ന് കിട്ടും. അതിൻ്റെ മുറക്ക് തന്നെ ഒരു ആ റിപ്പോർട്ടും കൂടി ഫയൽ ചെയ്യും. പ്രതിയുടെ ജാമ്യാപേക്ഷ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2 നാളെ പരിഗണിക്കും. ഈ കഴിഞ്ഞ 3 നടത്തിയ അന്വേഷണത്തിലും ക്രൈംബ്രാഞ്ചിന് പത്മരാജനെതിരെ തെളിയിക്കാൻ ഇതുവരെ ശാസ്ത്രീയ തെളിവുകൊണ്ടും മറ്റ് സാഹചര്യ തെളിവുകൊണ്ടും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ നിസ്സാരമായ വകുപ്പുകൾ മാത്രം ചുമത്തി അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനുള്ളതായിട്ട് ജാമ്യത്തിനുള്ള തുറന്ന നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഈ കേസിൽ കൊടുക്കാൻ നടത്തിയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഞങ്ങൾ തുടരും. തലശ്ശേരി സബ് ജയിലിലാണ് കേസിലെ പ്രതി കുനിയിൽ പത്മരാജൻ ഇപ്പോഴുള്ളത്. കണ്ണൂരിൽ നിന്നും നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.